ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ് ബോട്ടിൽ മൊത്തമായിട്ട് ഞാൻ ബ്ലാക്ക് അക്രീലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾക്കിത് ഇതുപോലെയുള്ള പഴയ വാച്ച് ഒക്കെ ഉണ്ടാവുമല്ലോ അതാണ് നമുക്ക് ആവശ്യം അത് മൊത്തമായിട്ട് നമ്മളൊന്ന് കഴിച്ചെടുത്തിട്ട് അതിനകത്തേത്തെ ഒരു ഭാഗം മാത്രമായിട്ട് എടുക്കുന്നുണ്ട് ഞാനിതാ വേറൊരു വാച്ചിൻ്റെത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൂചിയൊന്നും കളയേണ്ട കേട്ടോ സൂചിയും കൂടെ എടുത്ത് വയ്ക്കേണ്ട കാര്യമുണ്ട് അതുകൂടെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിൽ ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്ലൂ കണ് അപ്ലൈ ചെയ്തിട്ട് ഞാൻ അവിടെ ഒട്ടിച്ച് കൊടുത്തു പക്ഷേ അത് ഒട്ടിക്കേണ്ട കാര്യമില്ല അതിന് മുന്നേ ആയിട്ട് നമുക്കിതാ ഇതുപോലെ ക്ലേ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാനിതാ ഇവിടെ കുഞ്ഞു കുഞ്ഞു ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് മൊത്തത്തിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗം മൊത്തത്തിൽ നമ്മൾക്കൊന്ന് ഈ ഒരു ഫ്ലവർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അടുത്തടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെ ആ ഒരു ഭാഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് മൊത്തത്തിലും നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് മിഡിലായിട്ട് ആ ഒരു ക്ലോക്ക് വെച്ചുകൊടുക്കുന്നതായിരുന്നു കുറച്ചും കൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾക്കിതാ ഇതാ ഫുള്ളായിട്ട് അതൊന്ന് ഫെവികോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഞാനിവിടെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ട് നന്നായിട്ട് ട്രൈ ആയി വന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനിവിടെ മൾട്ടി കളേഴ്സിലാണ് ചെയ്തെടുക്കുന്നത് സിംഗിൾ കളറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം മൾട്ടി കളറിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗി തോന്നി എനിക്ക് അപ്പോൾ നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം ഞാനിത് ഫസ്റ്റ് യെല്ലോ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഒരുപാട് കളർ മിക്സ് ചെയ്തിട്ട് ഒരുപാട് കളർ നമ്മളുടെ നമ്മളടുത്ത് ഏതൊക്കെ കളറുണ്ടോ അതൊക്കെ നമ്മൾക്ക് ഈ ഒരു ഓരോരോ ഫ്ലവേഴ്സിന് ഇടയിലിടയിലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾക്കൊന്ന് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെയുള്ള പോയിന്റ് ബ്രഷ് എടുത്തിട്ട് വേണം നമ്മളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കതൊന്ന് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് കളറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മളുടെ ആ ഒരു വാച്ചിൻ്റെ ആ ഒരു ഭാഗം നമ്മൾക്ക് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂഗണ് വേണ്ട ഗ്ലൂഗണ് ആവുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞു വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ മുകൾ വശത്തായിട്ട് ഞാൻ ചാക്കുന്നൂലാണ് ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ അത് ചുറ്റി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൂളൻ ത്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചുറ്റി കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഇവിടെ ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് ഇതുപോലെയുള്ള ബീഡ്സ് ചെയിനാണ് അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ക്ലോക്കിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഒന്ന് ഫെവികോൾ വെച്ച് ഒട്ടിച്ചിട്ട് ഇതുപോലെ തൂക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇവിടെ നമ്മളങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് അടുത്തടുത്തായിട്ട് മൂന്നെണ്ണം ഇതുപോലെ തൂക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ ക്ലോക്കിൻ്റെ ചുറ്റുമായിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതും നമ്മൾ ഫെവീക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അതിനുശേഷം നന്നായി ഡ്രൈ ആവട്ടെ നന്നായി ഡ്രൈ ആയതിന് ശേഷം നമ്മൾക്ക് ആ താഴെ ഭാഗത്തും ഒന്ന് ചാക്കുന്നൂല് ചുറ്റി കൊടുക്കാം അതിന് പിന്നീട് സൈഡിലായിട്ട് നമ്മൾക്ക് ആ ഒരു ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി നന്നായി ഡ്രൈ ആയി വന്നതിന് ശേഷം മാത്രം നമ്മൾക്ക് താഴെ ഭാഗത്തൊന്നും ചാക്കുന്നൂട് ചുറ്റി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ കൈയ്യൊക്കെ തട്ടി കഴിഞ്ഞാൽ അത് പറഞ്ഞ് വരും അപ്പോൾ നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് ചാക്കുന്നൂടി ചുറ്റി കൊടുക്കാം അപ്പോൾ ഇതായി ഇവിടെ ചാക്കുന്നൂടി ചുറ്റിയെടുത്തു അതിനുശേഷം നമ്മൾ ബോർഡറിലായിട്ട് ആ ഒരു ബോൾ ചെയിനും കൂടെ വെച്ചു കൊടുത്തു അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ ഒരു ബോട്ടിലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ല വീഡിയോസായിട്ട് വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് വരുന്നൊരു എപ്പിസോഡിൽ നമ്മൾ കാണാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരിക എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് അയച്ചു തരാം ശിൽപാസ് ക്രാഫ്റ്റ് എന്നാണ് അതിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നമ്മൾക്ക് അടുത്തൊരു വീഡിയോമായിട്ട് കാണാം അതുവരേക്കും ദിസ് ഈസ് മീ ശിൽപ്പ നവനിസ് സാനിങ് ഓഫ് ബൈ